കൊടും ചൂടിൽ സംസ്ഥാനത്ത് 400-ലേറെ കന്നുകാലികൾ ചത്തു. കർഷകർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി അറിയിച്ചു. പകൽ 11 മുതൽ 3 മണിവരെ തുറസായ സ്ഥലങ്ങളിൽ കാലികളെ മേയ്ക്കാൻ വിടരുതെന്നും പാടത്ത് കെട്ടിയിടരുതെന്നും നിർദ്ദേശം. വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട്. ടിൻഡു, എന്താണ് വിശദാംശങ്ങൾ? ദൃശ്യ സംസ്കാരം വെന്തു കൊള്ളുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി സംസ്ഥാനത്ത് 400-ലേറെ കന്നുകാലികൾ ചത്തിട്ടുണ്ടെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് ഇപ്പോൾ നൽകുന്ന വിവരം. പ്രതിദിനം പാലുൽപാദനം 6.5 ലക്ഷം ലിറ്റർ ആയി കുറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ചൂട് കൂടുന്ന സാഹചര്യത്തിൽ കന്നുകാലികളെ പൊതു ഇടത്ത്, അതായത് ഈ തുറസായ സ്ഥലങ്ങളിൽ കെട്ടിയിടരുതെന്നും ആസ്ബസ്റ്റോസ് ഷീറ്റ് കൊണ്ട് നിർമ്മിച്ച കാലിക്കൂടുകളിൽ നിർത്തരുത് എന്ന ഒരു നിർദ്ദേശം നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് 44 പഞ്ചായത്തുകളിലായിട്ട് കുടിവെള്ള ക്ഷാമം നിലനിൽക്കുന്നുണ്ട്. നിലവിലെ കണക്കനുസരിച്ച് കഴിഞ്ഞ 3 മാസങ്ങളിലായി 497 കറുവ പശുക്കളാണ് സൂര്യാഘാതമേറ്റ് മരിച്ചത്. അതോടൊപ്പം തന്നെ ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഏറ്റവും കൂടുതൽ പശുക്കൾ ഇത്തരത്തിൽ ചത്തത് കൊല്ലം ജില്ലയിലാണ്. ഏതാണ്ട് 105 പശുക്കൾ സൂര്യാഘാതമേറ്റ് ചത്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പകൽ 11 ഉച്ചയ്ക്ക് 3 സമയത്ത് തുറസായ സ്ഥലങ്ങളിൽ ഈ പശുക്കളെ മേയാൻ വിടരുത്. അതോടൊപ്പം തന്നെ ഈ ടാർപോളിൽ തുടങ്ങിയ ഷീറ്റുകൾ ധരിച്ച തുടങ്ങിയ ഷീറ്റുകൾ കൊണ്ടുണ്ടാക്കിയ മേൽക്കൂര കൊണ്ടുണ്ടാക്കിയ പശുത്തൊഴുത്തിൽ നിർത്തുന്നതും അപകടകരമാണെന്നും പറയുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വെള്ളവും ഈ തീറ്റപ്പൊല്ലും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കുന്നത്. പശുക്ക കറവ പശുക്കളെ അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഈ പശു ആട് പോലുള്ള വളർത്തുമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കാനുള്ള നടപടി ഉണ്ടാക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ സൂര്യാഘാതമേറ്റ് കറവ പശുക്കൾ ചത്ത സംഭവത്തിൽ ഉടമകൾക്ക് നഷ്ടപരിഹാരം ഉടനെ നൽകുമെന്നാണ് വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി അറിയിക്കുന്നത്. ദൃശ്യ ഇന്ദുദാസാണ് വിവരങ്ങൾ നൽകിയത്.